ഡാ എന്നെ ഒന്ന് സഹായിക്കൂ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറേ ആളുകളെ കണ്ട് ചോദിച്ചു. പക്ഷേ പ്ലീസ്. പഴയ കൂട്ടുകാരനരികിൽ തലകുമ്പിട്ട് കഞ്ചുമ്പോൾ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരൻ മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സിനൊരു ധൈര്യം വന്ന പോലെ. പണത്തിനും പ്രതാപത്തിനും ഒട്ടും കുറയില്ലാത്തവൻ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പിന്നിലെ ബെഞ്ചിൽ ആനമുട്ട പേപ്പറിൽ വാങ്ങുന്നവനെന്ന് ക്ലാസ് ഒന്നടങ്കം കളിയാക്കി ചിരിച്ചവൻ. നിനക്കൊക്കെ കിളക്കാൻ പൊക്കൂടടാ എന്ന് ടീച്ചേഴ്സ് പുച്ഛത്തോടെ ചോദിക്കുന്നിട്ട് പഠിപ്പ് നിർത്തിയവൻ ഇന്നിപ്പോ വലിയ നിലയിൽ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ സന്തോഷമായിരുന്നു. ക്ലാസ്സിൽ പഠിക്കാൻ മിടുക്കനായിരുന്ന തൻ്റെ അവസ്ഥ കൂടെ ഓർക്കുമ്പോൾ ചിലപ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട് ദേവന്. ഹരി, ദേവൻ വീണ്ടും പ്രതീക്ഷയോടെ വിളിക്കുമ്പോൾ ഒട്ടും താല്പര്യമില്ലാതായിരുന്നു ഹരി സംസാരിച്ച്. ഹരി, സത്യം പറയാലോ, ഇപ്പോഴും എടുത്തു തരാൻ കാശൊന്നും ഇരിപ്പില്ല. അതുകൊണ്ട് നീ രണ്ടു ദിവസം കഴിഞ്ഞു വാ, ഉള്ള ഞാൻ എടുത്തു വെക്കാം. എന്നേരി അതും പ്രതീക്ഷ നിൽക്കണ്ട. ഹരിയുടെ വാക്കൾ കേട്ടപ്പോൾ നെഞ്ചിലൊരു പിടപ്പായിരുന്നു. അവസാന കച്ചിത്തുരുമ്പായിരുന്നു അതും. ഡാ, അമ്മക്ക് തീരെ വയ്യടാ, പെട്ടെന്ന് കുറേ കാശ് വന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ മുന്നിൽ വേറെ വഴിയില്ലടാ. പഴയ കൂട്ടുകാരാണെന്ന് കരുതണ്ട, കടായിട്ട് മതി. വീട് വിറ്റിട്ടാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചെന്നുള്ളത്, പ്ലീസ്. ഹരിക്ക് മുന്നിൽ തൊഴുകയോടെയാണ് ദേവൻ നിന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത പോലെ ഹരി നിഷേധാർത്ഥത്തിൽ തലയാട്ടി കാറിൽ കയറി പോകുമ്പോൾ നിന്ന് നിൽപ്പിൽ തന്നെ മരിച്ചെങ്കിലെന്ന് തോന്നിപ്പോയി ദേവന്. സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള അമ്മയാണ് ആ അമ്മ കൂടെ പോയാൽ. അന്ന് തിരികെ ഹോസ്പിറ്റലിലെത്തുന്ന മകൻ്റെ ഇല്ലായ്മയുടെ കണ്ണുനീർ കാണാൻ നിൽക്കാതെ അമ്മ പോയി. ഒറ്റക്കായ ദിവസങ്ങൾ, അമ്മയുടെ ഓർമ്മകളുമായി തള്ളി നീക്കിയ രാത്രികൾ എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സിനെ പ്രാപ്തമാക്കി തിരികെ പണിക്കിറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ നനവുകൾ ഉണങ്ങിത്തുടങ്ങിയിരുന്നു. മറവില്ലെങ്കിൽ മനുഷ്യനെന്ന ഡിപ്രഷൻ കാരണം മരിച്ചു പോയനെന്ന തിരിച്ചറിവുകളായിരുന്നു ആ ദിനങ്ങൾ. ഡാ, ഈ അറിഞ്ഞോ, നിന്റെ കൂട്ടുകാരനില്ലേ ആ പുത്തമ്പണക്കാരൻ, അവൻ്റെ ഭാര്യയുടെ രണ്ട് വൃക്കകളും പ്രശ്നമാണത്രേ. ഇപ്പം ആ പെണ്ണിൻ്റെ ബ്ലഡ് ഗ്രൂപ്പുള്ള വൃക്ക ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അന്വേഷിച്ച് നടക്കുക. നീ പത്രത്തിൽ പരസ്യം കണ്ടില്ലേ, കൂടെ ജോലി എന്നു പറഞ്ഞപ്പോഴാണ് ദേവനക്കാരി അറിയുന്നത്. ഇല്ലടാ, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവനൊക്കെ അങ്ങനെ വരും, കാശിൻ്റെ തിളപ്പല്ലായിരുന്നു അവന്, എന്നിട്ട് ഇപ്പം എന്തായി എന്ന് പ്രാഗിയായിരുന്നു കൂട്ടുകാരൻ. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരവസ്ഥ വരുന്ന വീട്ടിലെ മറ്റാളുകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ദേവന്. രണ്ട് ചെറിയ കുട്ടികളാണ്, ആ കുട്ടികളുടെ അവസ്ഥ കൂടെ ഓർക്കുമ്പോൾ. നീ എന്താണ് ആലോചിക്കുന്നത്? അതെന്തെങ്കിലും ആവട്ടെ, ദൈവം ഓരോ തീരുമാനിക്കുന്നു, അതല്ലേ നടക്കൂ. കൂട്ടുകാരൻ പറയുന്ന മൂളി കേൾക്കുമ്പോൾ മനസ്സിൽ എവിടെ ഒരു പൊട്ടും നൊമ്പരം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ദേവന്. അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഹരിയോട് വൃക്ക നൽകാൻ ഡോണറെ കിട്ടിയെന്നൊരു ബന്ധുവെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷം കണ്ണിലൂടെ നിറഞ്ഞു കവിയാൻ തുടങ്ങിയിരുന്നു. ആരെ ഡോണറ് എന്ന് തിരക്കുമ്പോൾ നിന്റെ കൂട്ടുകാരനാണെന്ന് മാത്രം പറയാൻ പറഞ്ഞു എന്ന ബന്ധുവിൻ്റെ വാക്കുകൾ ആരെന്നറിയാനുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ആൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന് ഒപ്പിട്ടുകൊടുത്ത ശേഷം ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ കയറ്റിട്ടുണ്ട്. ബ്ലഡ് രണ്ടുപേരുടെ ഒന്നായി സ്ഥിതിക്കും, ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ. അയാളുടെ വാക്കുകൾ തരുന്ന പ്രതീക്ഷ ഹരിയുടെ നെഞ്ചിലെ കനലുകളിലേക്ക് ആശ്വാസത്തിൻ്റെ തെളിനീർ തൂവുന്ന പോലെയായിരുന്നു. പേടിക്കണ്ട ഹരി, എല്ലാം ശരിയാവും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവൾ തിരികെ വരുവിടും, അല്ലെങ്കിൽ ദൈവത്തെ പോലെ ഒരാൾ ഈ സമയത്ത് തേടി വരില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യും, മകളെ കൂട്ടി വീട്ടിൽ പോയി വാ. ഇവരിവിടെ ഇങ്ങനെ എത്ര നേരം വെച്ചാൽ ഇരുത്തുന്നു, കുട്ടികളല്ലേ, വരുമ്പോൾ കാശിരുന്നാൽ മറക്കണ്ട. ഇത്രയും വലിയൊരു സഹായം ചെയ്യുന്നവരെ നമ്മളതേ രീതിയിൽ തന്നെ കാണും, അതിന് കണക്കം നോക്കണ്ട. അയാൾ പറയുന്നതാണ് ശരിയെന്ന് തോന്നിയപ്പോൾ ഹരി വേഗം മക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോകാനേ എഴുന്നേറ്റു. വീട്ടിൽ പോയ ഹരി സർജറി കഴിയുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. എല്ലാം ഭംഗിയായിരുന്നു ഡോക്ടർ പറയുമ്പോൾ ഹരിയുടെ ഉള്ളിലുണ്ടായ ആശ്വാസം ചെറുതൊന്നുമല്ലായിരുന്നു. ഡോക്ടർ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? സോറി, ഇപ്പോൾ പറ്റില്ല ഹരി, അയാളിപ്പോൾ സെഡേഷൻ്റെ മയക്കത്തില്ല. പിന്നെ അറിയാലോ, അയാളുടെ കാര്യങ്ങൾ കൂടെ ഇപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പെട്ടെന്നൊരു ജോലി അയാൾക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായാൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ടാണ് ഹരി ഡോക്ടറെ റൂം വിട്ടത്. പിറ്റേ ദിവസമായിരുന്നു ഹരിക്ക് ഡോണറെ കാണാൻ അവസരം കിട്ടിയത്. ICU വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഉള്ളിൽ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു. ആ ആകാംക്ഷയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഹരിയുടെ നെഞ്ചിൽ ഇതുവരെ ഇല്ലാത്ത പിടപ്പാണ് തോന്നിയത്. മുന്നിൽ ദേവനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ. ദേവ, നീ ആയിരുന്നോ? മറുപടി എന്നോടൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ദേവൻ. നീ എന്നോട് എങ്ങനെയാണോ ഞാൻ വാക്കുകൾ കിട്ടാതെ പിടയുന്ന ഹരിയുടെ കയ്യിലും തൊട്ട് ദേവൻ. നീ ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ ഞാൻ, എന്നിട്ട് നീ തന്നെ വേണ്ടി വന്നല്ലോ ദേവ എനിക്ക്. ദേവ, നീ എനിക്ക് ചെയ്ത ഈ ഉപകാരത്തിന് എന്ത് തന്നാലും അധികമെന്ന് എനിക്കറിയാം. എന്നാലും നീ ഇവിടെ ഇറങ്ങുമ്പോൾ ഇനി നിനക്ക് ജീവിക്കാനുള്ള അത്രയും കാശ് ഞാൻ തരും, വേണ്ടത് മാത്രം നീ പറയരുത്. ഹരി അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ ദേവൻ പുഞ്ചിരിച്ചു. പണം കൊണ്ട് നേടാൻ കഴിയുന്നു നേടാൻ കഴിയാത്തതുകൊണ്ട് ഹരി ഈ ലോകത്ത്. ഇപ്പം നീ എനിക്ക് നൽകാമെന്ന് പറയുന്ന പണം കിട്ടാൻ ആഗ്രഹിച്ച സമയം ഉണ്ടായിരുന്നു എനിക്ക്. അന്നെനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു, ഇനി എനിക്കെന്തിനാണ് ഒരുപാട് പണം. പിന്നെ പണം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, പണത്തേക്കാൾ മൂല്യമുള്ള പലതും. സ്നേഹം, സഹകരണം, ദയ, ഇതൊക്കെ പണത്തിനൊപ്പം നഷ്ടമാകുമ്പോഴാണ് നമ്മൾ നമ്മളല്ലാതായി മാറുന്നത്.
സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്നില്ല എന്തർത്ഥാടോ? അവൻ്റെ വാക്കുകൾക്കൊന്നും മറുപടിയില്ലായിരുന്നു ഹരിക്ക്. പണമാണ് വലുതെന്ന് ചിന്തിച്ച ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം മറന്നുപോയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് മനസ്സിലാക്കാൻ ആ നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നുള്ള ദുഃഖം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. സ്വന്തം ജീവൻ്റെ ഒരു ഭാഗം പറിച്ചെടുത്ത് മറ്റൊരാൾക്ക് നൽകാൻ കാണിച്ച മനസ്സിന് മുന്നിൽ താനും തൻ്റെ സമ്പാദ്യം എത്രയോ ചെറുതാണെന്ന തിരിച്ചറിവായിരുന്നു ആ നിമിഷം മുതൽ ഹരി ഒരു മനുഷ്യനിലേക്ക് മാറ്റി തുടങ്ങിയത്. സ്നേഹിക്കാൻ കൂടെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യൻ.